നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഭക്ഷണത്തോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ആ ലോകത്ത് എവിടെ പോയാലും നമുക്കത് കഴിക്കണമെന്ന് തന്നെ നിർബന്ധം പോലെയാണ്. പ്രോഡക്റ്റ് അതായത് ഒരു കമ്പനിയാണ് വിശ്വാസ് എന്നുള്ളത്. അവർക്ക് നമ്മുടെ മലയാളി ഭക്ഷണങ്ങൾ എല്ലാ ഫുഡുകളും അവരുടെ ഉണ്ട്. അതായത് ഫ്രോസൺ ഐറ്റങ്ങളുണ്ട്, പാക്കറ്റ് ഐറ്റംസുകളുണ്ട്. ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. നിലവിലുള്ള മലയാളി കടകളിൽ നിന്ന് ഞങ്ങളിത് വാങ്ങാറുണ്ട്. അപ്പം വിശ്വാസിൻ്റെ അവർ ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ് അയച്ചു തന്നു. ആ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് അവർ ആദ്യം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ബനാന ചിപ്സ് ആണ്. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്, എൻ്റെ വൈഫിനും ഇഷ്ടമാണ്. അപ്പോൾ അവൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ബ്രദർ ഒരുപാട് മേടിച്ച് കഴിച്ചിട്ടുള്ള സാധനമാണ്. ഇത് മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെയാണ് നാട്ടിൽ പറഞ്ഞത്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു സാധനം തന്നെയാണ്, കുറേ നാളായത് കഴിച്ചിട്ട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ നല്ല അടിപൊളി പ്ലം കേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെയും അതുപോലെ നമ്മുടെ സീരം, നമ്മുടെ ഫേവറേറ്റായ പ്ലം കേക്ക്, അപ്പോൾ അത് മാറ്റി വെക്കട്ടെ. പിന്നെ ഒരു സാമ്പാർ പൗഡർ. നമുക്ക് സാമ്പാറും ചട്നിയും കാര്യങ്ങളും ഇല്ലാത്ത മലയാളികളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ലഡു, സമോസ, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, എൻ്റെ മാത്രമല്ല. പിന്നെ കുമ്പളപ്പം, ഇത് ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല, നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ മാത്രം കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അത് നമുക്ക് വീട്ടിൽ ചൂടാക്കി അത് കഴിക്കാം നമുക്ക്. പിന്നെ വന്നിരിക്കുന്ന സാധനം ഇലയട, ഇതൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ബേക്കറി ഐറ്റങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് ലഡുവും ജിലേബി. അതിൽ ജിലേബി പിന്നെ മറ്റൊരു ഐറ്റം, നമുക്ക് നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്ന സാധനം പക്ഷേ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ചട്നി കപ്പേ. അതായത് ഇതിൻ്റെ കൂടെ ഈ കപ്പ മാത്രമല്ല അതിൻ്റെ ചട്നിയും കൂടെ അവർ തരുന്നുണ്ട്. നമുക്കൊക്കെ എത്ര കഴിച്ചാലും മതിയാവാത്ത സാധനങ്ങളാണ്. പിന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട പൊറോട്ട, വിശ്വാസം രണ്ട് പാക്കറ്റ് ഉദ്ദേശിച്ചു. എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഡെയിലി കഴിക്കണമെന്ന് പറഞ്ഞതല്ല, നമ്മൾ മാസം രണ്ടും മൂന്നും പ്രാവശ്യം എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. ഇതും ബീഫുണ്ടെങ്കിൽ പറയണോ, അത് നമ്മൾ ഫ്രഷ് ആയിട്ട് നല്ലതായിട്ട് ചൂടായി കഴിച്ച അടിപൊളി സാധനമാണ്. സിരം ഞങ്ങൾ കഴിക്കുന്ന സാധനമാണ്. സിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊതി വരുമല്ലോ ചില സാധനങ്ങൾ കഴിക്കുന്നത്. അന്നേരം ഏറ്റവും കൂടുതൽ എനിക്ക് കൊതി വരുന്ന ഐറ്റങ്ങളിൽ ഒന്നാണ് പൊറോട്ട, ബീഫ്, അങ്ങനത്തെ സാധനങ്ങൾ. ഇതൊക്കെയാണ് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ക്രിസ്മസിന് അവർ ഇത് അയച്ചു തന്ന് അത് അടിപൊളിയായിപ്പോയി. നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ പ്ലം കേക്ക് ഇല്ലാതെ ഒരു ക്രിസ്മസ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്ര ഐറ്റങ്ങളാണ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാധനം നമ്മുടെ അടുത്തുള്ള എല്ലാ മലയാളി ഷോപ്പുകളിലും ഈ വിശ്വാസിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഓൺലൈനിൽ ഇവരുടെ സൈറ്റിൽ കയറി ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിലൊരു ഡെലിവറി ചെയ്ത് തരും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്, ഗ്യാരണ്ടി സാധനമാണ്. പിന്നെ അടുത്തുള്ള മലയാളി ഷോപ്പിലും മിക്ക ഷോപ്പിലും ഈ സാധനം കിട്ടുന്നതാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് അതിൽ നോക്കാം, പ്രൈസ് നോക്കി നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ അവർ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. അടിപൊളി പാക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇവരുടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്, ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് ഐറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി നോക്കാം, ഞാൻ അവരുടെ സൈറ്റിൻ്റെ ഡീറ്റെയിലെല്ലാം കൊടുത്തേക്കാം, അവരുടെ ഫോൺ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.